ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഭിണ്ടി മസാലയാണ്. ഭിണ്ടി മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ അരക്കിലോ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ആദ്യമായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സവോള ഇവിടെ നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ നന്നായി സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മസാല ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തക്കാളി പേസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ഗ്രേവി ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഗ്രേവിയുടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാഷ്യൂ നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജീര പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറിയ ക്യൂബായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്പം ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഡിഷ് ഔട്ട് ചെയ്യാം. ഭിണ്ടി മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.